നമസ്കാരം. ഹോ, എന്തൊരു ശോകം കളിയായിരുന്നു ചെൽസിയുടെ! ഒന്നും പറയാനില്ല, ആട്ടർ ശോകം കളി. ഇതിപ്പോ കോച്ചിങ്ങിന്റെ പ്രശ്നമാണോ പ്ലേയേഴ്സിന്റെ പ്രശ്നമാണോ? കോച്ചിങ്ങിനെ നമുക്ക് അധികം അങ്ങോട്ട് കുറ്റം പറയാനില്ല, പ്ലേയേഴ്സിന്റെ പ്രശ്നം തന്നെ പറ്റും എന്ന് പറയാം. കാരണം ആദ്യം തന്നെ നമുക്ക് അടിപൊളി രണ്ട് അവസരങ്ങൾ കിട്ടി. ഒന്ന്, സി എച്ചിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാസ്, ലുക്കാക്കൊരു ത്രൂ ബോൾ വളരെ ഭംഗിയായിട്ട് എഡർസന്റെ കയ്യിലേക്ക്, ബ്യൂട്ടിഫുൾ സൂപ്പർ പാസ് ആയിരുന്നു. രണ്ടാമത് ലുക്കാക്കുവിന്റെ ചാൻസ്, അത് ഹക്കീം സിയച്ചിന് കൊടുക്കുന്നതിന് പകരം ലെഫ്റ്റ് സൈഡിൽ അലോൺസോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടി വരണ്ടായിരുന്നു. ലുക്കാക്കു പറഞ്ഞു, നോ 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 നോ, ഞാൻ ഹക്കീം സിയച്ചിന് തന്നെ കൊടുക്കാം, അവൻ ഓഫ് സൈഡ് ആയാലും കുഴപ്പമില്ല, ഞാൻ ഹക്കീം സിയച്ചിന് തന്നെ കൊടുക്കുള്ളൂ. ഷോട്ടും എടുത്തില്ല, ഹക്കീം സിയച്ചിനൊട്ട് കിട്ടിയുമില്ല. അവിടെ ലുക്കാക്കു ആണെങ്കിൽ, അല്ല അലോൺസോ ആണെങ്കിൽ പോസ്റ്റ് അടിച്ചിരിക്കുകയും ചെയ്യായിരുന്നു. ഈ രണ്ട് ചാൻസ്, അതും മാഞ്ചസ്റ്റർ സിറ്റി പല തവണ പല വീഡിയോസിലും പല സാഹചര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഈ ടോപ്പ് ടീംസ് തമ്മിൽ കളി വരുമ്പോൾ ഈ വരുന്ന ചാൻസ് ആരെടുക്കുന്നു അവർ ജയിക്കും. എടുത്തത് മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റിക്കും കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ കെവിൻ ഡി ബ്രോയ്നറിന്റെ ഗോൾ. നൗ ദാറ്റ് ഗോൾ ഷുഡ് ഹാവ് ബീൻ സേവ്ഡ്. അടിപൊളി ഷോട്ട് ആയിരുന്നു, പക്ഷെ കെപ്പ അരിസബലാഗയുടെ റീപ്ലേ കണ്ടാൽ അറിയാൻ പറ്റും, പുള്ളിക്കാരൻ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒന്നിങ്ങോട്ട് ചാടി, എന്നിട്ടാണ് തിരിച്ചു ചാടുന്നത്. അങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് മാറിയിട്ട് തിരിച്ച് റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് കേപ്പ അങ്ങനെ ചാടിയതെന്ന് വെച്ചാൽ, എനിക്കൊരു ഐഡിയ ഇതാ, പുള്ളിക്കാരൻ അവിടെ തന്നെ നിന്നു എന്നുണ്ടായിരുന്നെങ്കിൽ റിയാക്ഷൻ സമയം കിട്ടിയേനെ, ബോൾ എത്തുകയും ചെയ്തേനെ, സേവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് കേപ്പ ഒരു മനോഹരമായിട്ടുള്ള ഒരു സേവ് ജാക്ക് ഗ്രീലിഷിന്റെ ചെയ്തിരുന്നു. ജാക്ക് ഗ്രീലിഷ് അത് ഗോൾ അടിക്കേണ്ടത് ഒരു കേസ് തന്നെയായിരുന്നു. പക്ഷെ കേപ്പ വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. നൗ സിറ്റി ഈസ് വേ അഹെഡ്, ഒരു സംശയവുമില്ല. ടൈറ്റിൽ ചാലഞ്ചേഴ്സ്, ടൈറ്റിൽ അവർക്ക് തന്നെ. ചെൽസി നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ടോപ്പ് ത്രീയിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും, അതേ അവസ്ഥയുള്ളൂ. ഇനി ബാക്കിയുള്ള കപ്പുകൾ നമുക്ക് പിടിക്കാം. നമുക്ക് എഫ് എ കപ്പും കാർബാവോ കപ്പും ചാമ്പ്യൻസ് ലീഗും ക്ലബ് വേൾഡ് കപ്പിലും ഒക്കെ നമ്മുടെ പുറകെ പോവാം, അതേ അവസ്ഥയുള്ളൂ. പ്രീമിയർ ലീഗ് എന്തെന്നാലും വിട്ടേക്ക്. പ്ലെയർ ക്വാളിറ്റി ഈസ് എ ഹ്യൂജ് ഇഷ്യൂ. ഇന്നത്തെ കളിയിൽ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്ത പ്ലെയർ വാസ് ജോർഗീന്യോ. ജോർഗീന്യോ ഉണ്ടായിരുന്നെങ്കിൽ ആ മിഡ്ഫീൽഡ് നല്ലോണം കൺട്രോൾ ചെയ്ത് കളിച്ചേനെ എന്നുള്ളത് യാതൊരു സംശയമില്ല. ജോർഗീന്യോ ഇല്ലാതെ വലിയൊരു അബദ്ധം തന്നെയായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സി എച്ച് പുളിച്ചൊക്കെ എന്തിനാണ് കളിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ലുക്കാക്കു ശോകമായിരുന്നു, ബോൾ കൺട്രോൾ ചെയ്ത് ലേ ഓഫ് ചെയ്യാനും പോലും ലുക്കാക്കുവിന് പറ്റുന്നില്ല. അലോൺ സ്ലോ ആയിരുന്നു, സാർ ഓക്കെ, പക്ഷെ പാസസ് ഒക്കെ അത്ര ശോകമായിരുന്നു. കളിച്ചത് തിയാഗോ സിൽവ, റൂഡിഗർ, ആസ്പിലൊക്കെ മിസ്റ്റേക്കുകളൊന്നും വരുത്തിയില്ല, നല്ലോണം കളിക്കുകയും ചെയ്തു. കോവച്ചിച്ചിന്റെ ഒരു മിസ്റ്റേക്കിൽ നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തതന്നെ, പക്ഷെ കോവച്ചിച്ച് വാസ് ഗുഡ്, കാണ്ടെ വാസ് ആവറേജ്. കോവച്ചിച്ചും ഇല്ല, ഈ മൂന്ന് ഡിഫൻഡേഴ്സ് കോവച്ചിച്ച് ആൻഡ് കാണ്ടെ 50-50 ഗെയിം, ബാക്കിയുള്ളവരെല്ലാവരും അടുത്ത ശോകമായിരുന്നു. നൗ ഇങ്ങനെ പ്ലേയേഴ്സ് മോശമായിട്ട് കളിക്കുമ്പോഴത്തേക്കും ഇസ് ഇറ്റ് കോച്ചേഴ്സ് ഫോൾട്ട് ഓർ ഇസ് ഇറ്റ് പ്ലേയേഴ്സ് ഫോൾട്ട്? ഐ തിങ്ക് രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എത്ര, 70th മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് എന്തുകൊണ്ട് ഇത്രയും വൈകിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ക്ലിയർ ആയിരുന്നു, വേണർ ആൻഡ് ഹഡ്സൺ ഒഡോയ്, എന്നിട്ട് പിന്നെ മേസൺ മൗണ്ടിനെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അവർ വന്നിട്ട് ഒരു ഇമ്പാക്റ്റും വരുത്താനില്ല. നേരെ മറിച്ച് ആ സിറ്റി പ്ലേയേഴ്സ് കളിക്കുന്ന കളി, ആ വൺ ടച്ച് പാസും ആ ഗ്യാപ്പിലേക്കും ബോൾ കൺട്രോൾ ചെയ്യുന്നതും ഡ്രിബിൾ ചെയ്യുന്നതും, പറയാം ഒരു സത്യം പറയാലോ, ആസ് എ ചെൽസി ഫാൻ സിറ്റി കളിക്കുന്നത് എൻജോയ് ചെയ്തത് ഇന്ന് തന്നെയായിരുന്നു. ചെൽസി ബസ്സും ട്രെയിനും പ്ലെയിനും ഒക്കെ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിറങ്ങിയതല്ല എന്നെനിക്ക് തോന്നുന്നു, പക്ഷെ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ സിറ്റി ഫസ്റ്റ് ഹാഫിൽ ഡോമിനേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെൽസിക്ക് സീറോ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. ഇൻഫാക്ട് ചെൽസി എങ്ങനെയാണ് ടോട്ടനെതിരെ നമ്മുടെ കാർബാവ് കപ്പിന്റെ സെമി ഫൈനൽ ഫസ്റ്റ് ലെഗിൽ നമ്മൾ കാഴ്ചവെച്ചത്, അതേ സംഭവം തന്നെ സിറ്റി നമുക്ക് കാണിച്ചു വെച്ചു. ഒന്നും പറയാനില്ല, സിറ്റി വാസ് അബ്സല്യൂട്ട്ലി ഡോമിനന്റ്. ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, ബ്യൂട്ടിഫുൾ ഗോൾ, ആൻഡ് ഓവറോൾ ശോകം കളി. ഇനിയിപ്പോ എന്തിലാണ് തെറ്റുപറ്റി, ആർക്കാണ് തെറ്റുപറ്റി എന്നൊക്കെ ചെലഞ്ഞ് പിടിച്ചെടുക്കാൻ നേരത്ത് ഒരു നിവൃത്തിയില്ല. ഒന്നും പറയാനില്ല, കൺഗ്രാറ്റുലേഷൻസ് സിറ്റി, കൺഗ്രാറ്റുലേഷൻസ് മാഞ്ചസ്റ്റർ സിറ്റി ഓൺ വിന്നിങ് ദ പ്രീമിയർ ലീഗ് ടൈറ്റിൽ. ഇനി അബദ്ധങ്ങളൊന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രീമിയർ ലീഗ് ടൈറ്റിൽ സിറ്റിക്ക് തന്നെ അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് കോച്ചിങ് ബൈ പെപ് ഗോർഡിയോള, അമേസിംഗ്, ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് റിവ്യൂ. എടുത്ത് പറയത്തക്ക ഒരു കാര്യമില്ല ഇതിനകത്ത്. അപ്പോ ഇനി നമുക്ക് അടുത്ത മത്സരങ്ങളിൽ കാണാം, എല്ലാവരും വേറെ എന്താ നിവൃത്തിയുള്ളത് അല്ലേ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസി കാരൻ.